കാലം പിന്നിടുന്തോറും കഥകളും കഥാപാത്രങ്ങളും മാറും. കഥകളെയും കഥാപാത്രങ്ങളെയും കഥാപാത്രങ്ങൾ രംഗത്ത് അവതരിപ്പിച്ച മനുഷ്യരെയും ഒക്കെ എല്ലാവരും മറക്കും. പക്ഷേ ചിലർക്ക് ചില മനുഷ്യരെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ജസ്റ്റിൻ കെ സോളമൻ എന്ന ജസ്റ്റിൻ ഡൊണാൾഡിനെ മറക്കാത്തത്. പൊളിറ്റിക്സ് കേരളയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നുമല്ല. പക്ഷേ അവസാനം അയാൾ ഒരുപാട് ഒരുപാട് ഊരാക്കുടുക്കിൽ പെട്ടിരുന്നു. ജസ്റ്റിൻ മരിച്ചത് ഒരുപാട് ഒരുപാട് ഊരാക്കുടുക്കിൽ പെട്ടാണ്. ജസ്റ്റിൻ്റെ സ്ഥാപനം, അയാൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു സംരക്ഷിച്ച സ്ഥാപനം ഇപ്പോൾ ആരുടെ കയ്യിൽ? ഇപ്പോൾ അയാൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു സൂക്ഷിച്ച സ്ഥാപനത്തിൻ്റെ മേലധികാരി ആര്? ഈ ചോദ്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രസക്തിയുണ്ട്. ജസ്റ്റിൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ അവരെ അടിച്ചിറക്കി ആ സ്ഥാപനത്തിൻ്റെ പുതിയ പുതിയ മേലധികാരികൾ. ആ സ്ഥാപനത്തിൻ്റെ പുതിയ പുതിയ മേലധികാരികളായി പലരും വന്നു കഴിഞ്ഞു. മാത്രമല്ല, ജസ്റ്റിൻ ഡൊണാൾഡ് ചോരയും വിയർപ്പും സ്വപ്നവും കൊടുത്ത് ഉയർത്തിയ സ്ഥാപനം പലരുടെയും കയ്യിൽ ആയിക്കഴിഞ്ഞു. പലരുടെയും കയ്യിൽ ആയിക്കഴിഞ്ഞ ആ സ്ഥാപനത്തിൽ ജീവനക്കാർ അസംതൃപ്തരാണ്, ജീവനക്കാർ അസ്വാസ്ഥ്യത്തിലാണ്. ഒരു ഓൺലൈൻ ചാനൽ പടുത്തുയർത്താനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഒരു ഓൺലൈൻ ചാനൽ എങ്ങനെ പടുത്തുയർത്തണം, എങ്ങനെ പടുത്തുയർത്തരുത് എന്നത് ചിന്തിച്ച ശേഷം തന്നെയാണ് പൊളിറ്റിക്സ് കേരള ഞങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരളയ്ക്ക് ആ ഒരു മരണം വലിയൊരു വിഷയമായി മാറുന്നു. പാവമായിരുന്നു ജസ്റ്റിൻ. ഒരുപാട് ഒരുപാട് സ്നേഹമുള്ള സുഹൃത്ത്, ഒരുപാട് ഒരുപാട് സ്നേഹത്തിൻ്റെ സത്യസംഹിതകൾ, ഒരുപാട് ഒരുപാട് സ്നേഹത്തിൻ്റെ നീരുറവകൾ പകർന്നു തന്ന സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു ഹാർട്ട് അറ്റാക്കിൽ അന്തരിച്ചു. ഹാർട്ട് അറ്റാക്കിൽ അന്തരിക്കുന്നതിന് മുമ്പ് ആ സുഹൃത്ത് അനുഭവിച്ച ടെൻഷൻ എത്രത്തോളമാണ്? അത് ആരാണ് നൽകിയത്? ആ സുഹൃത്ത് ആരുടെ വീട്ടിൽ താമസിച്ചിരുന്നു? ആരുടെ വീട്ടിലാണ് ആ സുഹൃത്ത് താമസിച്ചിരുന്നത്? ആരുടെ വീട്ടിലാണ് ആ സുഹൃത്ത് അവസാനം താമസിച്ചിരുന്നത്? അവിടെ നിന്നും ആ സുഹൃത്ത് പുറപ്പെട്ടത് മരണത്തിലേക്കാണ്. മരണകാരണങ്ങൾ ഇനിയും അവ്യക്തമാണ്. എങ്കിലും കൃത്യമായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരണമടഞ്ഞു. യാഥാർത്ഥ്യമാകാം അത്. പക്ഷേ ഈ ഹാർട്ട് അറ്റാക്ക് അദ്ദേഹത്തിന് കൊടുത്തത് ആര്? ഈ ഹാർട്ട് അറ്റാക്ക് അദ്ദേഹത്തിന് നൽകിയത് ആര്? അദ്ദേഹത്തെ അവസാനം ഹൈജാക്ക് ചെയ്തത് ആര്? 3 ദിവസം ജയിലിൽ കിടന്ന പൊളിറ്റിക്സ് കേരളയുടെ എന്താ പറയുക പ്രതിനിധിയായ ഞാനിത് പറയുമ്പോൾ വളരെ ത്രില്ലിങ്ങായി തോന്നും. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ഇനി ഒരു 10,000 വർഷം ജയിലിൽ കിടന്നാലും ഈ വിഷയത്തിന് വേണ്ടിയാണ് 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നതെന്നാണ് അവിടെയുള്ള എന്താ പറയുക ജസ്റ്റിൻ ഡൊണാൾഡിൻ്റെ മനസ്സറിയുന്ന കുറേ പേർ പറഞ്ഞ് പരത്തുന്നത്. പക്ഷേ 1 ദിവസവും പൊളിറ്റിക്സ് കേരള മുടങ്ങിയിട്ടുമില്ല. 1 ദിവസവും പൊളിറ്റിക്സ് കേരളയുടെ പ്രതിനിധിയായ ഞാൻ ജയിലിൽ കിടന്നിട്ടുമില്ല. പിന്നെ കേസുകൾ എനിക്ക് എൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ എൻ്റെ വക്കീലുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട്, എൻ്റെ മുൻപിലിരിക്കുന്ന വീഡിയോ ഓഡിറ്റർ സുഹൃത്തുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ജസ്റ്റിൻ ഡൊണാൾഡിൻ്റെ മരണം ഇപ്പോഴും ഒരു പ്രഹേളികയായി മാറുന്നു. വല്ലാത്തൊരു പ്രഹേളിക.